എടിഎം നെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്കായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇതാണ് എടിഎമ്മിന്റെ സ്ക്രീൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എടിഎം ടച്ച് സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾക്ക് മുകളിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഓരോ നിർദ്ദേശങ്ങൾക്കും നേരെ കാണുന്ന ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ടും നമുക്ക് എടിഎം പ്രവർത്തിപ്പിക്കാവുന്നതാണ്. എടിഎമ്മിൽ ഈ ഭാഗത്താണ് എടിഎം കാർഡ് ഇൻസർട്ട് ചെയ്യേണ്ടത്. കാർഡിനെ ഇങ്ങനെ തിരിച്ചു പിടിക്കാതെ എടിഎം കാർഡിന്റെ ചിപ്പ് ഇങ്ങനെ മുൻപിൽ വരത്തക്കവണ്ണം പിടിച്ചുകൊണ്ട് ഈ രീതിയിലാണ് നമ്മൾ എടിഎം കാർഡ് ഇൻസർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കാർഡ് എടിഎമ്മിൽ ലോക്ക് ആയിരിക്കുകയാണ്. ഇനി ട്രാൻസാക്ഷൻ പൂർത്തിയാകുമ്പോൾ സ്ക്രീനിൽ ടേക്ക് യുവർ കാർഡ് എന്ന് കാണിക്കുമ്പോഴേ നമ്മൾ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. എടിഎമ്മിന്റെ കീബോർഡ് ഇതാണ്. ഇതിലാണ് നമ്മൾ എടിഎം കാർഡിന്റെ പിന്ന്, ക്യാഷ്, അതുപോലെ അക്കൗണ്ട് നമ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ എടിഎമ്മിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് വരുന്ന ഭാഗം ഇതാണ്. ട്രാൻസാക്ഷൻ പൂർത്തിയാകുമ്പോൾ അതിന് റെസിപ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുകൂടെയാണ് നമുക്ക് മെഷീനിൽ നിന്ന് അത് ലഭിക്കുക. എടിഎമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങളുടെ ചാനലിലുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.